പൂവാടിയിൽ നിന്നുകൊണ്ട് തന്നെ ഭംഗി നൽകുമെങ്കിലും പറിച്ചെടുത്ത് അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്ന പൂക്കളുടെ സ്ഥാനം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു പുഷ്പവിളയാണ് ഗ്ലാഡിയോലസ്. വളരെയധികം വിപണന സാധ്യതയുള്ള പൂക്കളാണ് ഗ്ലാഡിയോലസ്. ഇതിന്റെ ജന്മദേശം സൗത്ത് ആഫ്രിക്കയാണ്. ഇറിഡേസി സസ്യകുളത്തിൽപ്പെടുന്ന ഗ്ലാഡിയോലസിന്റെ ശാസ്ത്രീയ നാമം ഗ്ലാഡിയോലസ് ട്രിസ്റ്റിസ് എന്നാണ്. ഗ്ലാഡിയസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്ലാഡിയോലസ് ഉണ്ടായിരുന്നത്. ഗ്ലാഡിയസ് എന്നതിന്റെ അർത്ഥം വാളെന്നാണ്. ഇല വാൾ രൂപത്തിലായതിനാലാകാം അതിന് ഗ്ലാഡിയോലസ് എന്ന പേര് വന്നത്. എന്തായാലും ഇല വാൾ രൂപത്തിലായതിനാൽ അതിന് സോഡ് ലില്ലി എന്ന പേരിലും അറിയപ്പെടുന്നത്. കോൺഫ്ലാഗ് എന്നാണ് ഇതിന്റെ വേറൊരു പേര്. ഗ്ലാഡിയോലസിന്റെ പൂങ്കുലങ്ങൾ സ്പൈക്ക് എന്നാണ് അറിയപ്പെടുന്നത്. വൈവിധ്യമാർന്ന പല നിറങ്ങളിൽ ഗ്ലാഡിയോലസിന്റെ സ്പൈക്കുകൾ കാണപ്പെടുന്നു. ഒരു പൂങ്കുലയിൽ ഏകദേശം 10 മുതൽ 20 വരെ പൂക്കൾ കാണപ്പെടുന്നു. പൂക്കൾക്ക് പണലിന്റെ ഷേപ്പാണ് ഉള്ളത്. കേരളത്തിൽ ഗ്ലാഡിയോലസിന്റെ കൃഷി അത്ര വ്യാപകമല്ലെങ്കിലും ഇതിന് നല്ല വിജയസാധ്യതയുള്ള പുഷ്പവിളയാണ് ശരിക്കും ഗ്ലാഡിയോലസ്. ഇന്ത്യയിൽ ഇത് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നു. ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് ഗ്ലാഡിയോലസ്. ഗ്ലാഡിയോലസ് നല്ലൊരു കട്ട് ഫ്ലവറാണ്. ഇതിന്റെ പൂക്കൾ പുഷ്പാലങ്കാരത്തിനും അതുപോലെ ബൊക്കയും നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നു. ഗ്ലാഡിയോലസിന്റെ ചെടികൾ ലാൻഡ്സ്കേപ്പിംഗ്, ഫ്ലവർ ബെഡായും ബോർഡർ പ്ലാന്റായും ഉപയോഗിച്ചു വരുന്നു. ഇനങ്ങൾ, വെറൈറ്റീസ്, ഏകദേശം 30,000 ഇനങ്ങൾ ഗ്ലാഡിയോലസിൽ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഫ്രഞ്ച്ഷിപ്പ്, വൈറ്റ് ഫ്രഞ്ച്ഷിപ്പ്, ഡോക്ടർ ഫ്ലെമിംഗ്, പീറ്റർ പിയോസ്, മുക്ത, അർച്ചന, മൻമോഹൻ, പൂനം മുതലായ. മണ്ണും കാലാവസ്ഥയും, സോയിൽ ആൻഡ് ക്ലൈമറ്റ്. പലതരം മണ്ണിലും ഗ്ലാഡിയോലസ് വളരുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള പശ്ചിമരാശി മണ്ണാണ് ഗ്ലാഡിയോലസിന് അനുയോജ്യം. അമ്ലത തീരെ കുറഞ്ഞ, അതായത് സ്ലൈറ്റ്ലി ആസിഡിക് സോയിൽ ആയിട്ടുള്ള, പി എച്ച് റേഞ്ച് ഏകദേശം 5.5-6.5 ഇടയിലാണ് അഭികാമം. അധികം ചൂടോ അധികം തണുപ്പോ അല്ലാത്ത മിതമായ കാലാവസ്ഥയാണ് ഗ്ലാഡിയോലസ് കൃഷിക്ക് അനുയോജ്യം. ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം ഗ്ലാഡിയോലസ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാം. ലോങ് ഡേ കണ്ടീഷൻ, അതായത് പകൽ ദൈർഘ്യം കൂടിയ സമയങ്ങളിൽ ഗ്ലാഡിയോലസ് പൂക്കൾക്ക് നല്ല ഗുണമേന്മയുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. പ്രവർദ്ധനം, കോൺസ് അല്ലെങ്കിൽ ഭൂകാന്തങ്ങൾ എന്നറിയപ്പെടുന്ന കിഴങ്ങുകളാണ് ഗ്ലാഡിയോലസിൽ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺസ് ഏകദേശം കാഴ്ചയിൽ വലിയ ഉള്ളിയുടെ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. കോമിന്റെ വലിപ്പം പൂവിടൽ സ്വഭാവത്തെയും ചെടിയുടെ വളർച്ചയെയും സ്വാധീനിക്കും. ചെറിയ കോമുകളാണ് നടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ പൂവിടൽ വൈകും എന്ന് മാത്രമല്ല പൂക്കളുടെ സൈസും ചെറുതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നടാൻ കോംസ് സെലക്ട് ചെയ്യുമ്പോൾ ലാർജ് സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് കോംസ് വേണം സെലക്ട് ചെയ്യാൻ. കോണിക്കൽ ഷേപ്പുള്ള കോമാണ് ഏറ്റവും നല്ലത്. നടി അല്ലെങ്കിൽ പ്ലാന്റ്, നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏകദേശം 1 മാസം മുന്നേ തന്നെ 2-3 തവണ കിളച്ച് മണ്ണ് പാകപ്പെടുത്തണം. അതില് 25 ടൺ കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് നന്നായി ഇളക്കണം. റിഡ്ജസ് അല്ലെങ്കിൽ വരമ്പുകൾ 20 സെന്റിമീറ്റർ അകലത്തിൽ എടുത്ത് അതിലാണ് നമ്മൾ കിഴങ്ങുകൾ നടേണ്ടത്. ഈ വരമ്പുകളിൽ കിഴങ്ങുകൾ നടുമ്പോൾ കിഴങ്ങുകൾ തമ്മിലുള്ള അകലം 30 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഗ്ലാഡിയോലസിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ × 30 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ വരമ്പുകൾ തമ്മിലുള്ള അകലവും 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വരമ്പിൽ കിഴങ്ങുകൾ തമ്മിലുള്ള അകലം അല്ലെ ചെടികൾ തമ്മിലുള്ള അകലവുമാണ്. ഈ കിഴങ്ങുകൾ നടുമ്പോൾ ഏകദേശം 5 സെന്റിമീറ്റർ ആഴത്തിൽ വേണം നടാൻ.
നടാൻ പറ്റിയ സമയം സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവ്. വളപ്രയോഗം, നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും മണ്ണിന്റെ ഘടന, മണ്ണിന്റെ തരം, മണ്ണിന്റെ ഫലപുഷ്ടി ഇതൊക്കെ അനുസരിച്ചാണ് വളപ്രയോഗം നടന്നത്. ഗ്ലാഡിയോളസിന്റെ സാധാരണ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 100:60:60 kg NPK പെർ ഹെക്ടർ ആണ്. അതായത് 100 kg നൈട്രജൻ, 60 kg ഫോസ്ഫറസ്, 60 kg പൊട്ടാഷ്. ഇതില് പകുതി നൈട്രജനും, അതായത് 50 kg നൈട്രജനും, ഫുൾ ഡോസ് ഓഫ് പൊട്ടാഷ്യം ഫോസ്ഫറസ് നമ്മൾ അടിവളമായി നടുന്ന സമയത്ത് നൽകേണ്ടതാണ്. ബാക്കി പകുതി നൈട്രജൻ, ബാക്കി 50 kg നൈട്രജൻ മേൽവളമായി ഏകദേശം 45 ദിവസം കഴിഞ്ഞാണ് നൽകേണ്ടത്. ജലസേചനം, ഇറിഗേഷൻ, അതത് പ്രദേശത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ചാണ് ജലസേചനം നടത്തേണ്ടത്. ഗ്ലാഡിയോളസിൽ സാധാരണ 2-3 ദിവസത്തിൽ ഒരിക്കൽ ജലസേചനം നടത്തിയാൽ മതി. സ്പെഷ്യൽ ഹോർട്ടിക്കൾച്ചറൽ പ്രാക്ടീസസ് അഥവാ പ്രത്യേക പരിചരണം. ഗ്ലാഡിയോളസിൽ എർത്തിംഗ്, സ്റ്റേക്കിംഗ് മുതലായ പ്രത്യേക പരിചരണ മുറകൾ ആവശ്യമാണ്. ചെടികളുടെ ചുവട്ടിൽ മണ്ണ് ഉണ്ടക്കൂട്ടി കൊടുക്കുന്നതിനെയാണ് എർത്തിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഇത് 5 ഇല സ്റ്റേജിലും അതുപോലെ 7 ഇല സ്റ്റേജിലും സ്പൈക്കുകൾ വരാൻ തുടങ്ങുന്ന സമയത്തും എർത്തിംഗ് അപ്പ് ചെയ്യണം. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ പൂങ്കുലകൾ വന്നു തുടങ്ങും. താങ്ങു കമ്പുകൾ കൊണ്ടോ നൂലിഴകൾ കൊണ്ടോ ചെടികളെ താങ്ങു നിർത്തുന്നതിനെയാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കാറ്റിൽ നിന്നും ചെടിയെയും പൂങ്കുലകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാനും അല്ലെങ്കിൽ പൂങ്കുലകൾ ഒടിഞ്ഞു വീഴുന്നത് തടയാനും സഹായിക്കും. സസ്യസംരക്ഷണം, പ്ലാന്റ് പ്രൊട്ടക്ഷൻ. ഗ്ലാഡിയോളസിന്റെ പ്രധാനപ്പെട്ട കീടങ്ങളാണ് ആഫിഡ്സ്, ത്രിപ്സ്, ലീഫ് ഈറ്റിംഗ് ആക്ടിവിറ്റി മുതലായ. അതില് ആഫിഡ്സും ത്രിപ്സും ചെടികളിൽ നിന്ന്, ഇലകളിൽ നിന്ന്, ഇളം തണ്ടുകളിൽ നിന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇലകൾ കാർന്നു നിന്ന് ചെടികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കീടങ്ങളെ ജൈവികമായ രീതിയിൽ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പറ്റിയില്ലാതെ ഫലപ്രദമായില്ല എങ്കിൽ മാത്രം കീടനാശിനികൾ ഉപയോഗിച്ച് ഇവിടെ ഇവയെ മാനേജ് ചെയ്യേണ്ടതാണ്. ഡിസീസസ്, രോഗങ്ങൾ. ഗ്ലാഡിയോളസിലെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഫ്യൂസേരിയം വീറ്റും ബോട്രൈറ്റിസ് റോട്ടും. ഇത് രണ്ടും കുമ്മിൽ രോഗങ്ങളാണ്. ഫ്യൂസേരിയം വീറ്റിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇലകൾ മഞ്ഞളിച്ച് കാണപ്പെടും, പതുക്കെ പതുക്കെ ചെടി ഉണങ്ങിപ്പോകും, വിൽറ്റ് ചെയ്തു പോകും. ബോട്രൈറ്റിസ് റോട്ടിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇലകളിലും അതുപോലെ പൂവിന്റെ ഇതളുകളിലും ബ്രൗൺ കളറുള്ള സ്പോട്ടുകൾ രൂപം കാണപ്പെടും. ഇത് പതുക്കെ ഗ്രേ ആവുന്നു. അതിന്റെ ഇൻഫെക്ഷൻ തണ്ടുകളിലേക്കും കോമുകളിലേക്കും വ്യാപിച്ച് ചെടി ഉണങ്ങിപ്പോകും. ഇതിനെ മാനേജ് ചെയ്യാം. നമുക്ക് കുമ്പിൾ നാശിനികൾ, പഞ്ചസൈഡുകൾ ഉപയോഗിച്ച് അസുഖം ഭേദപ്പെടുത്താവുന്ന ഫ്യൂസേരിയം വീറ്റ് എന്ന് പറയുന്നതിന്റെ കുമ്പിള് മണ്ണിലാണ് കാണുന്നത്. ഒരു സോയിൽ ബോൺ ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായി ഒരു തവണ ഫ്യൂസേരിയം വീട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നീട് നമ്മൾ ഗ്ലാഡിയോളസ് അടുത്ത തവണ ഗ്ലാഡിയോളസിന്റെ കൃഷി ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. വേറെ ഗ്ലാഡിയോളസിന്റെയോ അല്ലെ ഇതേ ഫാമിലിയിൽപ്പെട്ട വേറെ ഒരു കൃഷിയും ചെയ്യാതെ വേറൊരു ഫാമിലിയിലുള്ള ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും നല്ല മാർഗം. ഗ്ലാഡിയോളസിലുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ബാക്ടീരിയൽ ലൂപ്ലൈറ്റ്. അതുപോലെ മൊസൈക് എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസും ഗ്ലാഡിയോളസിൽ കണ്ടുവരുന്നത്. ഹാർവെസ്റ്റ്, വിളവെടുപ്പ്. ഗ്ലാഡിയോളസ് ചെടികൾ നട്ടതിനു ശേഷം പൂങ്കുലുകൾ വരുന്നത് വരെയുള്ള കാലയളവ് ഇനങ്ങൾക്കനുസരിച്ചും അതുപോലെ തന്നെ കോമന്റെ സൈസിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരുന്നു. ഏകദേശം 2 മുതൽ 4 മാസം വരെ ആ കാലയളവ് നീണ്ടുപോയേക്കാം. ഇതിന്റെ
ഹാർവെസ്റ്റിംഗ് ഇൻഡെക്സ് അല്ലെങ്കിൽ വിളവെടുപ്പ് സൂചകം എന്ന് പറയുന്നത് വിദൂര വിപണിയിലേക്ക് അല്ലെങ്കിൽ കയറ്റുമതിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിയിലത്തെ പൂമൊട്ടുകളിൽ നിറം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പറിച്ചെടുക്കേണ്ടതാണ്. ഇനി അടുത്തുള്ള വിപണിയാണെങ്കിൽ അടിയിലത്തെ ഒന്നോ രണ്ടോ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മുറിച്ചെടുത്താൽ മതി. മുറിച്ചെടുത്ത ഉടനെ ഇതിന്റെ തണ്ട് പച്ചവെള്ളത്തിൽ മുക്കി വെക്കേണ്ടതാണ്. പറിച്ചെടുക്കുമ്പോൾ പൂങ്കുലിയോട് ചേർന്നുള്ള ഇലയോടുകൂടെ മുറിച്ചെടുക്കേണ്ടതാണ്. പൂക്കൾ മുറിച്ചെടുത്ത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ പൂക്കളെ തരംതിരിച്ച് 10-12 എണ്ണം വീതമുള്ള കെട്ടുകളാക്കി തിരിക്കും. ഇങ്ങനെ തരംതിരിക്കുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. പൂങ്കുലകളുടെ നീളം, പൂക്കളുടെ എണ്ണം, നിറം, ഗുണമേന്മ, അതുപോലെ കീടരോഗ ആക്രമണം ഇതൊക്കെ കണക്കിലെടുത്ത് വേണം ഗ്രേഡിംഗ് നടത്താൻ. തണ്ടുകളുടെ അടിയിൽ നനഞ്ഞ പഞ്ഞി വെച്ച് കെട്ടുകയാണെങ്കിൽ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാനും അതുപോലെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനും, അതായത് ഇതിന്റെ ബേസ് ലൈൻ കൂട്ടാൻ അല്ലെങ്കിൽ ഷെൽഫ് ലൈൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇങ്ങനെ ഗ്രേഡ് ചെയ്ത ബണ്ടിലുകൾ പാക്ക് ചെയ്യുന്നതിനായി ഓരോ പൂങ്കുലകളും പ്രത്യേകം പ്രത്യേകം ബട്ടർ പേപ്പറിൽ അല്ലെങ്കിൽ വാക്സ് പേപ്പറിൽ പൊതിയേണ്ടതാണ്. ഇത് കാർഡ്ബോർഡ് ബോക്സിനകത്ത് അടുക്കി വെച്ച് ബണ്ടിലുകൾ തമ്മിൽ പരസ്പരം മുട്ടാതെ അടുക്കി വെച്ച് കയറ്റുമതി ചെയ്യാവുന്നതാണ്. ഗ്ലാഡിയോൾസിലെ പൂക്കളിൽ നിന്ന് മാത്രമല്ല കിഴങ്ങുകളിൽ നിന്നും കിഴങ്ങുകൾ പറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് പൂക്കൾ പറിച്ചെടുത്തതിന് ശേഷം ഏകദേശം 1.5 മാസം കഴിഞ്ഞാണ്, അതായത് ഇലകൾ ഉണങ്ങിയതിന് ശേഷമാണ് കിഴങ്ങുകൾ കിളച്ചെടുക്കുന്നത്. ഇങ്ങനെ കിളച്ചെടുത്ത കിഴങ്ങുകൾ ഏതെങ്കിലും ഒരു പഞ്ചസൈഡ് സൊല്യൂഷൻ ഉമിൽനാശിനി മുക്കി തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം വായുസഞ്ചാരമുള്ള റൂമിൽ സൂക്ഷിക്കുന്നു. ഈ കിഴങ്ങുകൾക്കുള്ള വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കിഴങ്ങുകൾക്ക് ഡോർമെൻസി പീരീഡ്, അതായത് 2-3 മാസം കഴിഞ്ഞ് മാത്രമേ ഇത് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡോർമെൻസി പീരീഡ് കോംസിന് ഉള്ളതുകൊണ്ട് നടുന്നതിന് മുന്നേ ഈ കോംസിനെ അല്ലെങ്കിൽ കിഴങ്ങുകളെ തയോയൂറിയയിൽ ട്രീറ്റ് ചെയ്താൽ അങ്കുരണശേഷി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. 0.5 ഗ്രാം തയോയൂറിയ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് മുക്കി വെച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ജെർമിനേഷൻ പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടി പറ്റും. ജെർമിനേഷന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും. അപ്പം സ്റ്റുഡൻസ്, നിങ്ങൾ ഇനിയൊരു കാർഷിക എക്സിബിഷൻ ഇന്ന് കാണാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലവർ ഷോ കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോംസ് വാങ്ങണം. ഗ്ലാഡിയോളസിന്റെ കോമുകൾ വാങ്ങി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നടക്കുമല്ലോ. അപ്പൊ വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വലിയ സൈസുള്ള കോംസ് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഗ്ലാഡിയോളസിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടുകഴിഞ്ഞല്ലോ. ഇതിനെ അടിസ്ഥാനമാക്കി നോട്ട്സ് തയ്യാറാക്കുക. അടുത്തത് ഗ്ലാഡിയോളസിനെ കുറിച്ചുള്ള ക്വിസ് ആണ്. നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ.